ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. എഗ് ബിരിയാണി, അതായത് ഓംലെറ്റ് കൊണ്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. നമ്മൾ വേവിച്ച മുട്ടി ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്, നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാനൊരു തൈര് ചട്നിയും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അവസാനം വരെ വീഡിയോ കാണണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ബൗളെടുക്കുക. അതിലേക്കൊരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഇത് നിങ്ങൾക്ക് 3 മുട്ടയ്ക്ക് പകരം 2 മുട്ട എടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇനി ഇതിലേക്ക് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, വളരെ നൈസായിട്ട് അരിയണം കേട്ടോ, അരിഞ്ഞത് ചേർക്കാം. പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് ആവശ്യത്തിന് അതും കൂടിയും ചേർക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കണം. അതേപോലെ 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയതും കൂടി ചേർക്കണം. നാളികേരം കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് അടിച്ചെടുക്കണം. നല്ല സോഫ്റ്റായി കിട്ടാനും നല്ല പതഞ്ഞു വരാനും വേണ്ടിയിട്ട് 1 സ്പൂൺ പാലൊഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. പാൽ ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിത് വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ട് വറുത്തെടുക്കണം. ഇനി ബാക്കി കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 1 സവാള നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞത് അതും കൂടി നല്ല ഗോൾഡൻ കളറിൽ വറുത്തെടുക്കണം. അപ്പോൾ ഈ സവാള വറുത്ത എണ്ണ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുകയാണ്. ഇത് നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ ഇതെടുക്കാം. അപ്പോൾ ആ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി പാനിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ മുട്ട ചേർക്കുക. അതൊരു 2 തവണയായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കട്ടിയിലുള്ള ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ, അല്ലാതെ വളരെ നൈസായിട്ടല്ല. അപ്പോൾ കട്ടിയിലുള്ള 2 ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ ഇതാ 2 ഓംലെറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പൊട്ടിപ്പോയാലൊന്നും ഒരു പ്രശ്നവുമില്ല, നമുക്കിത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഒന്ന് ചെറുതായി പൊട്ടിയാലൊന്നും അതൊരു കുഴപ്പമില്ല. അപ്പോൾ 1 സ്ക്വയറായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാ കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഈ അരി നെയ്യിലൊന്ന് വറുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റുമാണ്. പിന്നെ അരി ഒട്ടും ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമല്ലെങ്കിൽ മാത്രം ഇതിന് പകരം വെളിച്ചെണ്ണ ചേർത്തോളൂ. കഷ്ണം പട്ട, 2 ഏലക്ക, 2 കരയാമ്പൂ. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ചേർക്കുന്നത്. പേസ്റ്റ് അല്ല കേട്ടോ, ചതച്ചത് ചേർക്കുക. ചതച്ചതില്ലെങ്കിൽ പേസ്റ്റ് ചേർക്കാം. പിന്നെ 2 അല്ലെങ്കിൽ 3 പച്ചമുളക് എരിവിനാവശ്യമായത് അതൊന്ന് ചതച്ചിട്ട് ചേർക്കുക. അപ്പോൾ ഇതൊന്ന് പച്ചമുളക് ഒന്ന് മാറണം. ഒന്ന് ചെറുതായിട്ട് വഴറ്റിയാൽ മതി, ബ്രൗണൊന്നും ആവരുത് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി കൂടുതൽ വഴറ്റി കഴിഞ്ഞാൽ ബിരിയാണിക്ക് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ റോ ടേസ്റ്റ് ഒന്ന് മാറണം. ഇതിലേക്ക് 1 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് അതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലിപ്പോൾ കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് വാടി വന്നാൽ മാത്രം മതി, ബ്രൗൺ ആവണ്ട. അപ്പോൾ ഒന്ന് നന്നായിട്ട് സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട്, പച്ചമുളക് ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് അരിയാണ് കഴുകി ഊറ്റി വെച്ച അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് കുതിർത്തൊന്നും വേണ്ട കേട്ടോ, അരി കുതിർത്തരുത്, കഴുകി ഊറ്റി വെച്ചാൽ മാത്രം മതി. നിങ്ങൾക്കിത് കൈമാ റൈസ് എടുക്കാം അല്ലെങ്കിൽ ബാസ്മതി റൈസ് എടുക്കാം. ഞാനിപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് കൈമാ റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കൈമാ റൈസ് ഇല്ലെങ്കിൽ ബാസ്മതി അരി എടുത്താലും മതി. ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ അരി ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ അരി 1-5 മിനിറ്റ് അരി ഒന്ന് വറുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളമാണ്, ചെറിയൊരു ചൂടുള്ള വെള്ളമാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇത് 1/3 കപ്പ് വെള്ളമാണ്, അതായത് 1/2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അരി വെന്ത് കുഴഞ്ഞു പോകാത്ത രീതിയിൽ വേവിച്ചെടുക്കണം. നിങ്ങൾ ബാസ്മതി അരിയാണ് എടുക്കുന്നതെങ്കിൽ 2.5 ആയാലും മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ അരിക്ക് കുറച്ചിങ്ങനെ ബലത്തിൽ വേണം ചോറാണെങ്കിൽ 2.5 കപ്പ് ആയാലും മതി. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരാണ് ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർക്കുക. ഈ വെള്ളം രുചിച്ച് നോക്കിയാൽ കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം, അധികം ആവരുത്. ആ രീതിയിൽ വേണം ഉപ്പ് ചേർക്കാൻ. ഇനി ഇത് നന്നായിട്ട് തിള വന്നതിൻ്റെ ശേഷം
ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ ചോറ് റെഡി ആകുമ്പോഴേക്കും നമുക്ക് മസാല തയ്യാറാക്കാം. ഇപ്പോൾ ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കിയ ആ സെയിം പാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആ ഉള്ളി വറുത്ത എണ്ണ ഉണ്ടല്ലോ അത് ആദ്യം ഒഴിക്കുക. പിന്നെ ബാക്കി ആവശ്യത്തിന് എത്ര വെളിച്ചെണ്ണ വേണ്ട വെച്ചാൽ അത് ചേർത്താൽ മതി. ഞാനിതെല്ലാം വെളിച്ചെണ്ണയിൽ മാത്രമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അരി മാത്രം നെയ്യ് കുറച്ച് ഒഴിച്ചിട്ട് വേവിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റിഫൈൻഡ് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണയിലായാൽ നല്ല ടേസ്റ്റുമാണ്, ആരോഗ്യത്തിനും നല്ലതാണ്. ഇതിലേക്ക് ഒരു രണ്ട് വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ഒന്ന് വഴറ്റുകയാണ്. അപ്പോൾ ആ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് ആ പച്ചമണം ഒന്ന് മാറണം. ഓവറായിട്ട് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ വഴറ്റിയിട്ട് ബ്രൗൺ കളറൊന്നും ആക്കരുത്. ഇപ്പോൾ പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇപ്പോൾ ഈ റെസിപ്പിനെ നിങ്ങൾക്ക് ഓംലെറ്റ് ഉണ്ടാക്കുന്നതിന് പകരം മുട്ട വേവിച്ചിട്ട് ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ബാക്കിയെല്ലാം സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടിയും ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. അപ്പോൾ അത് തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരക പൊടിയാണ് ചേർക്കുന്നത്. അതായത് വലിയ ജീരകത്തിൻ്റെ പൊടി ഒരു അര ടീസ്പൂൺ, അല്ലെങ്കിൽ പെരിഞ്ജീരകം ചതച്ചത് ചേർത്താലും മതി. പിന്നെ കുറച്ച്, അതായത് ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാല പൗഡർ. അത് ഫ്ലേവറിനനുസരിച്ച് ചേർക്കുക കേട്ടോ. ഇപ്പം നിങ്ങളുടെ ഗരം മസാല നല്ല ഫ്ലേവർ ഉള്ളതാണെങ്കിൽ അതിനനുസരിച്ച് ചേർക്കുക ഗരം മസാല. അപ്പോൾ പെരിഞ്ജീരക പൊടിയും ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറേ നേരം വഴറ്റൊന്നും വേണ്ട. ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിയിലയും പുതിനയിലയും ചേർക്കുക. ഇതിപ്പം മല്ലിയിലയും പുതിനയിലയും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും ഈ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതില്ലാതെ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി നമ്മൾ ആ ഓംലെറ്റ് ഉണ്ടാക്കിയത് ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ നോക്കുക, ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർക്കുക. അപ്പോൾ ഈ മസാലയും ഓംലെറ്റും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. എന്നിട്ട് ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ ആ മസാലയൊക്കെ ആ ഓംലെറ്റിലേക്ക് നന്നായി പിടിക്കും. ഞാനിപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതാ ചോറൊക്കെ റെഡിയായി. ചോറ് കറക്റ്റാണ്, നല്ല പാകത്തിനാണ് വെന്തിട്ടുള്ളൂ. അത് വെന്ത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിന്ന് ഹോൾ ഗരം മസാലയൊക്കെ എടുത്ത് മാറ്റാം. അപ്പോൾ ഈ കടായിൽ വെച്ചിട്ട് തന്നെയാണ് ചോറും മസാലയും കൂടി സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചോറിനെ മൂന്ന് ഭാഗമാക്കിയിട്ടും എടുക്കണം. അപ്പോൾ രണ്ട് ഭാഗം ഞാൻ ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്, ബാക്കി ഒരു ഭാഗം ഈ കടായിൽ തന്നെ വയ്ക്കുകയാണ്. ഇനി ഈ ചോറിൻ്റെ മീതെ ആ മസാല ഒന്ന് സ്പ്രെഡ് ചെയ്യുക. പകുതി മസാല അതിൻ്റെ മീതെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മീതെ അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ പിന്നെ വെതറണമെങ്കിൽ വെതറാട്ടോ, അതേപോലെ വറുത്ത ഉള്ളിയൊക്കെ. ഇനി രണ്ടാമത്തെ ഭാഗം ചോറ് ഇതിൻ്റെ മീതെ വീണ്ടും സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള മസാലയും കൂടി ഇതിൻ്റെ മീതെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി ആ വറുത്തത്, പിന്നെ കുറച്ച് ആ സവാള വറുത്തതൊക്കെ ഒന്ന് വെതറുക. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ ചോറ് വേവിക്കുമ്പോഴേ ആ വെള്ളത്തിൽ ഒരു പിടി മല്ലിയിലും പുതിനയിലും കൂടിയിട്ട് ഒരു പിടി, അതായത് ഓരോ ടേബിൾ സ്പൂൺ വീതം ഞാൻ ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചേർന്ന്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, നല്ലൊരു ഫ്ലേവർ ചോറിന് കിട്ടും. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ആ വെള്ളത്തിലേക്ക് ചേർത്താൽ മതി. ഇനി കുറച്ച് മല്ലിയിലും പുതിനയിലും കുറച്ചൊന്ന് വെതറേൻ്റ ശേഷം അവസാനത്തെ ലെയർ ചോറ് ഇതിൻ്റെ മീതെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതേപോലെ വറുത്ത സവാള എല്ലാം ഇതിൻ്റെ മീതെ വെതറാം. ഇനി ഇത് അടച്ചു വയ്ക്കുക. ഇപ്പോൾ ഇതാ ഒരു ദോശക്കല്ല് ചൂടാവാൻ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മീതെ കടായി വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ മീതെ ഒരു പരന്ന പ്ലേറ്റ് വയ്ക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മീതെ എന്തെങ്കിലും വെയിറ്റ് വെച്ച് കൊടുക്കണം. അപ്പോൾ വെയിറ്റ് എന്ത് വെയിറ്റ് ആയാലും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട്, സാധാരണ വെള്ളം ഒഴിച്ചിട്ട് അതാണ് വയ്ക്കുന്നത്. അങ്ങനെയാകുമ്പോൾ അതവിടെ ഇരുന്നോളും. ഇത് ദോശക്കല്ല് നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഇതൊന്ന് ദം ചെയ്യുക. ഇത് വളരെ ഈസിയാണ്, ഇത് ഒരു ബുദ്ധിമുട്ടുമില്ല ഇങ്ങനെ ചെയ്യാൻ. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20-25 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ, മൊത്തം നല്ല മണമാണ് ഗരം മസാലയുടെയൊക്കെ. ആ ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ട്. നിങ്ങൾക്ക് ഇത് ഈ ചോറ് അടച്ചു വയ്ക്കുന്നതിൻ്റെ മുന്നേ, ലെയർ ചെയ്തിട്ട് അടച്ചു വയ്ക്കുന്നതിൻ്റെ മുന്നേ ഇതിൻ്റെ മീതെ ഒരു ടീസ്പൂൺ നെയ്യ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. അപ്പോൾ കണ്ടില്ലേ,
ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല ടേസ്റ്റുള്ള ഓംലെറ്റ് ബിരിയാണി റെഡി ആയിരിക്കുന്നു. നല്ല സൂപ്പർ ടേസ്റ്റാണിത്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു റേറ്റും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. തൈര് ചട്നിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. ആ പിന്നെ ഇത് സെർവ് ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ മുട്ട വേവിച്ചിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഇതിൻ്റെ മീതെ വെക്കണം കേട്ടോ. അങ്ങനെയാണ് സെർവ് ചെയ്യുക. അപ്പോൾ തക്കാളിയും സവാളയും ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് പച്ചമുളകും മല്ലിയിലൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് കൈകൊണ്ട് ഞെരടിയിട്ട് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് തൈരിൽ മിക്സ് ചെയ്ത സാലഡാണ് ഇത്. ഇനിയിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് തൈര് ചട്നിയാണ്, അത് വേറെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് ചെറിയ ഉള്ളി ഒരു കാൽ കപ്പാണ് എടുത്തിരിക്കുന്നത്. സവാള അല്ല കേട്ടോ, ചെറിയ ഉള്ളിയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടിയും ചേർക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അതാ ചതച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർക്കുക. ടേസ്റ്റിനനുസരിച്ച് തൈരും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം, മല്ലിയില വേണമെങ്കിൽ അതും ചേർക്കാം. അപ്പോൾ ഇതാണ് തൈര് ചട്നി. അതേപോലെ ഇതിൻ്റെ കൂടെ നല്ല വടുകപ്പുളി നാരങ്ങ അച്ചാറുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും, പിന്നെ പപ്പടം കൂടി ഉണ്ടെങ്കിൽ. അപ്പോൾ അത് അടിപൊളി ഓംലെറ്റ് ബിരിയാണിയും അതുപോലെ തന്നെ തൈര് ചട്നിയും തൈര് സാലഡും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.